രണ്ട് പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ശാപമോഷം ലഭിക്കാതെ കാവുണ്ട കോട്ടപ്പുറം റോഡ്. ദേശീയപാതയെയും സംസ്ഥാന പാതയെയും ബന്ധിപ്പിക്കുന്ന പ്രധാന ബൈപ്പാസ് റോഡും കോട്ടപ്പുറം കാവുണ്ട ഭാഗത്തേക്ക് പോകുന്ന പ്രധാന പാതയുമാണ് ഈ റോഡ്. ഒരു MPയും രണ്ട് MLAയും നിരവധി ജനപ്രതിനിധികളുടെ പരിധിയിലൂടെയാണ് ആ റോഡ് കടന്നു പോകുന്നത്. നിലവിലെ ടാർ പൊട്ടിപ്പൊളിഞ്ഞ് മെറ്റൽ ഉൾപ്പെടെയുള്ള കരിങ്കൽ ചീലുകൾ ഇളകി പുറം തള്ളി നിൽക്കുന്നതിനാൽ വാഹനങ്ങൾക്കും കാൽനട യാത്രക്കാർക്കും ഭീഷണിയായി മാറിയിട്ടുണ്ട്. റോഡിന്റെ പല ഭാഗത്തും കുഴികൾ രൂപപ്പെട്ടതിനാൽ മിക്ക വാഹനങ്ങളും വശങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഇത്തരം സാഹചര്യത്തിൽ കല്ലുകൾ തെറിച്ച് അപകടങ്ങൾ പറ്റുന്നതും പതിവ് കാഴ്ചയാണ്. നിലവിലെ റോഡിന്റെ ശോച്യാവസ്ഥ കാരണം ഓട്ടോറിക്ഷകൾ പോലും സർവീസ് നടത്താൻ മടി കാണിക്കുന്നുണ്ട്. ചില ഓട്ടോറിക്ഷകളാവട്ടെ വാടക അധികം ഈടാക്കുന്നുണ്ടെന്നും പ്രദേശവാസി MCB ന്യൂസിനോട് പറഞ്ഞു. അടുത്ത് താമസിക്കുന്ന സ്കൂളുകളും വീട്ടുകാർക്കും നടന്നു പോകാൻ പറ്റാത്ത അവസ്ഥകളിലാണ് ഈ റോഡിന്റെ അവസ്ഥ കിടക്കുന്നത്. അതിനാൽ ബൈക്ക് പോലും സൈഡ് വഴി പോകുമ്പോൾ കല്ല് തെറിച്ചിട്ടും മറ്റൊരു ശല്യം കാരണം ജനങ്ങൾക്ക് പോലും നേരെ നടന്നു പോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഈ റോഡിൻ്റെ അവസ്ഥ കിടക്കുന്നത്. അതിനാൽ ഈ റോഡ് എത്രയും പെട്ടെന്ന് ഏതെങ്കിലും തരത്തിൽ ഫണ്ട് ഉപയോഗിച്ചിട്ടെങ്കിൽ ഈ റോഡ് ശരിയാക്കി തരണമെന്ന് നാട്ടുകാർക്കും എല്ലാവരും അപേക്ഷിച്ചു. ഇത്തരം സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്ക് ഇതുവഴി കടന്നു പോകാൻ സമയനഷ്ടവും ധനനഷ്ടവും നേരിടേണ്ടി വരുന്നു. ബാർഡെ മണ്ഡലം ഉൾപ്പെടെയുള്ള ഭാഗത്തുനിന്ന് ജയിച്ച പ്രതിനിധികളോട് പലതവണ പരാതി നൽകിയെങ്കിലും റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിച്ചിട്ടില്ലെന്നും ആരോപണം ഉയർന്നിട്ടുണ്ട്. MCB ന്യൂസ്, കരിമ്പുഴ.